പട്ടിണി കിടക്കാതെ ശരീരഭാരം കുറയ്ക്കാം. ഐ റിപ്പീറ്റ്, ഒരു നേരം പോലും പട്ടിണി കിടക്കാതെ ശരീരഭാരം കുറയ്ക്കാം. നിങ്ങളുടെ ഭാരം ശരാശരി 6 മുതൽ 8 കിലോ വരെ വെറും 10 ദിവസം കൊണ്ട് കുറയ്ക്കും. LCHF, കീറ്റോ ഡയറ്റ് പോലുള്ള ഡയറ്റ് പ്ലാനുകൾ ഒരു കുറഞ്ഞ കാലത്തേക്ക് മാത്രം പരീക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ്. പട്ടിണി കിടന്ന് മാത്രം തടി കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും. ഹായ്, ഞാൻ ഡോക്ടർ അഫ്സൽ, ഡോക്ടർ പി ആലിക്കുട്ടീസ് കോട്ടക്കൽ ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റലിലെ അസിസ്റ്റൻറ്റ് ഫിസിഷ്യനാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊണ്ണത്തടിയെക്കുറിച്ചാണ്. പൊണ്ണത്തടി, അമിതവണ്ണം അല്ലെങ്കിൽ കുടവയർ, ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഭാവിയിൽ അനുഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ഇന്നത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 40% ആളുകൾ പൊണ്ണത്തടിയുള്ളവരോ അല്ലെങ്കിൽ പൊണ്ണത്തടിക്കോട് അടുത്തവരാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടാവാം. പക്ഷേ അത് സത്യമാണ്. ഒബീസിറ്റി ഈസ് ദ ഷുവറസ്റ്റ് റിസ്ക് ഫാക്ടർ ഫോർ ദ ഡയബറ്റീസ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് പ്രമേഹത്തിലേക്കും അമിത രക്തസമ്മർദ്ദത്തിലേക്കും അതുപോലെ തൈറോയ്ഡ് പോലുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളിലേക്കും കാരണമാകുന്നുണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണ് മെലിഞ്ഞ് ഷെയ്പ്പായി സുന്ദരനും സുന്ദരികളുമായി ഇരിക്കാൻ. ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തെക്കുറിച്ചുള്ള 4 തരം കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയാം. ചില പേരുണ്ട്, അവർ ഇതിനെക്കുറിച്ചൊരു ബോധേഡും അല്ല, അവർ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വ്യായാമങ്ങളൊന്നും ചെയ്യാതെ ഈ ജീവിതത്തിൽ അതൊരു കാര്യമാക്കിയെടുക്കാതെ ആ ഒരു ഒഴുക്കിലങ്ങ് സഞ്ചരിക്കുന്ന ആൾക്കാർ. വേറെ ചിലരുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ആ ക്ഷീണം വീട്ടിൽ പോയി ഭക്ഷണത്തിൽ തീർക്കുന്ന ആൾക്കാർ. മൂന്നാമത്തത്, ഇപ്പോൾ പ്രചാരണത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള, അല്ലെങ്കിൽ 2 ദിവസം പട്ടിണി കിടന്ന് 3ാമത്തെ ദിവസം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അതും വേണ്ട വിധം റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒന്നല്ല. 4ാമത്തൊരു വിഭാഗം, അത് വിവിധ ഡയറ്റ് പ്രോഗ്രാമുകൾ പരീക്ഷിക്കുന്ന ആളുകളാണ്. ഇത്തരക്കാർക്ക് ഒരു കുറഞ്ഞ ഹ്രസ്വകാലത്തേക്കെങ്കിലും അവർക്ക് ഭാരം കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും ഈ ഡയറ്റിൻ്റെ, പ്രത്യേകിച്ച് LCHF പോലുള്ള അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് പോലുള്ള ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അവർക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണമായിട്ട് ക്ഷീണം, തളർച്ച, മുടിയൊഴിച്ചിൽ. കാരണം നമ്മൾ ഫാറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ ധാരാളമായി കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് അതേപോലെ മിനറൽസ് വൈറ്റമിൻസ് നന്നായിട്ട് കുറയുകയും ചെയ്യുമ്പോൾ ശരീരം പ്രോട്ടീൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുകയും അത് പുറന്തള്ളാൻ, അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ കിഡ്നി കൂടുതലായി പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അത് ക്രമേണ ക്രോണിക് കിഡ്നി ഡിസീസിലേക്കും ഈ ഉയർന്ന ക്രിയാറ്റിൻ ലെവൽ ഉണ്ടായി അത് കിഡ്നി ഡാമേജിലേക്ക് വരെ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറഞ്ഞ ഷോർട്ട് ടൈം പീരീഡിൽ മാത്രം പരീക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് ഈ കീറ്റോ ഡയറ്റ് അതേപോലെ LCHF പോലുള്ള ഈ ഭക്ഷണ ക്രമീകരണം. പിന്നെ എന്താണൊരു വഴി? പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് മാർഗം അവലംബിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് നമ്മൾ സ്വീകരിക്കുന്ന വഴിയെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അല്പം തടിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ് വളരെ മെലിഞ്ഞ് ശോഷിച്ച് ആരോഗ്യമില്ലാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത്. അതുപോലെ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞു പോയ ഭാരം, അത് പെട്ടെന്ന് റീഗെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആ മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ നമ്മുടെ ആ പ്രയത്നവും നമ്മുടെ സമയവും നഷ്ടമാവാനേ അതുകൊണ്ട് സാധിക്കും. അപ്പോൾ പിന്നെ പട്ടിണി കിടക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് എങ്ങനെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാം? ധാരാളമായി വെള്ളം കുടിക്കുക. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഇത്, ഞാൻ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ്റെ ശേഷമാണ് നിങ്ങൾ ഏത് ഡയറ്റ് പ്ലാനും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അമിതമായി വെള്ളം കുടിക്കാൻ കിഡ്നി പേഷ്യൻസ് പോലുള്ള ആളുകൾക്ക് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷനും കൺസേണും ഇല്ലാതെ നിങ്ങൾ ഒരു മാർഗവും വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗവും സ്വീകരിക്കരുത്. ഈ ധാരാളമായി വെള്ളം കുടിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് വിശപ്പ് കുറയുന്നു. പ്രത്യേകിച്ച് നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വിശപ്പ് കുറയുന്നു. അപ്പം നമ്മൾ ഇൻടേക്ക് കുറയുന്നു, അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നതോടുകൂടി നമ്മൾക്കുള്ള ശരീരം
വണ്ണം വെക്കുന്നതിന് അത് തടയപ്പെടുന്നു. എത്ര വെള്ളം കുടിക്കണം? ഒരു ഏകദേശം ശരാശരി ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കുടിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ കൂടുതൽ എക്സ്ക്രീഷൻ നടക്കുകയും യൂറിനായിട്ട് പുറന്തള്ളുകയും ശരീരം എപ്പോഴും എനർജറ്റിക്കായി ഫീൽ ചെയ്യുകയും കൂടെ നമ്മുടെ ഭക്ഷണത്തോടുള്ള ആർത്തിയും ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യവും നഷ്ടപ്പെടുന്നത് വഴി നമ്മുടെ ശരീരം അകത്തേക്ക് കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. അത് നമ്മുടെ ഭാരം കൂടാതിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? വാട്ടർ റിട്ടൻഷനോടുകൂടി, അത് വാട്ടർ റിട്ടൻഷൻ സഹായിക്കുന്നു. അത് നമ്മുടെ വയറിനകത്ത് താഴെ ബെല്ലിയിൽ കൊഴുപ്പായിട്ടോ അല്ലെങ്കിൽ നീരായിട്ടോ അടിഞ്ഞുകൂടി അത് നമ്മുടെ ഷേപ്പ് എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം ഉപ്പ് ധാരാളമായി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും വാട്ടർ റിട്ടൻഷന് കാരണവുമാവുകയും അതും നമ്മുടെ ശരീര ഭാരം വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തതായിട്ട് ഒരു കാര്യം വ്യായാമമാണ്. ഈ വ്യായാമത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്നത് ജിമ്മിലെ കഠിനമായ വർക്കൗട്ടുകളും അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി യുവതലമുറ കൂടുതലായിട്ട് അതിനെ അവലംബിക്കുന്നൊരു മാർഗം. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ ജിമ്മിൽ ഹാർഡ് വർക്കൗട്ട് ചെയ്യാതെയും നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാം. എങ്ങനെ? അത് ഒരു ദിവസം മിനിമം നിങ്ങൾ 1 മണിക്കൂർ വ്യായാമം ചെയ്യണം. പലപ്പോഴും നിങ്ങൾ പല ഡയറ്റ് പ്ലാനുകളിലും അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുന്ന വീഡിയോകളും കേട്ടിരിക്കാം, ഒരു 30 to 45 minutes ആണ് വ്യായാമം ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ്, അമിതമായ എനർജി, അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് 2 ഫോമിലാണ്. ഒന്ന്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് നമ്മുടെ മസിലിൻ്റെ കലകളിലും, രണ്ടാമത് ഗ്ലൂക്കോസിനെ അത് ട്രൈഗ്ലിസറൈഡായിട്ട് നമ്മുടെ കൊഴുപ്പ് കോശങ്ങളിലുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 30-45 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതോടുകൂടി അത് ബേൺ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ കലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഗ്ലൈക്കോജനാണ്. പക്ഷേ രണ്ടാമത് നമ്മൾ അതിനുശേഷം, അതിൻ്റെ ശേഷമുള്ള ഒരു 15-20 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ആ ഫാറ്റ് ബേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായ ഒന്ന്, 1 മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് വ്യായാമം ചെയ്യുക എന്നാണ്. വിഗറസായിട്ടുള്ള നടത്തമോ അല്ലെങ്കിൽ ഒരാളുടെ ഹെൽത്ത്, കൂടുതലും മുട്ട് തേയ്മാനോ അല്ലെങ്കിൽ ഊരവേദന ഉള്ളവർ എക്സസൈസ് ചെയ്യേണ്ടത്, അത് അവരുടെ ഡോക്ടറുടെ കൺസേൺ എടുത്തിട്ട് മാത്രം നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ്. ഇനി അവസാനമായി ആഹാരമാണ്. എന്ത്, എത്ര, എപ്പോൾ, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. എന്ത് കഴിക്കാം, എത്ര കഴിക്കാം, എപ്പോൾ കഴിക്കാം. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈബർ അടങ്ങിയ, നാരടങ്ങിയ ഭക്ഷണം നമ്മൾ ശീലാക്കുകയാണ്. അത് വയറ് പെട്ടെന്ന് നിറഞ്ഞൊരു ഫീല് കിട്ടും, ദഹിക്കാൻ അല്പം സമയമെടുക്കും, അതോടൊപ്പം നമ്മുടെ ഇൻടേക്ക്, ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുകയും ചെയ്യും. ഫാഷൻ ഫ്രൂട്ട്, ആപ്പിൾ, പേരക്ക, അതോടൊപ്പം നമ്മുടെ തവിടോട് കൂടിയ ധാന്യങ്ങൾ, ഇതൊക്കെ ധാരാളമായിട്ട് നാരടങ്ങിയ, ഫൈബർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കൂട്ടുക. നമ്മൾ എപ്പോഴും കേൾക്കുന്നതുപോലെ നമ്മുടെ LCHF പോലുള്ള ആ മെത്തേഡ് തന്നെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റിൽ ബീഫ് പോലുള്ളത് നമുക്ക് ഓൾറെഡി യൂറിക് ആസിഡ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതുപോലുള്ള റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾ അവരൊരിക്കലും തന്നെ ഈ മാർഗം അവലംബിക്കരുത്. ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പാല്, മുട്ട, പയറുവർഗ്ഗങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങൾ ശീലാക്കുക. അതോടൊപ്പം കാഷ്യൂ നട്ട്, ബാദാം, പക്ഷെ അതൊക്കെ ഒരു കുറച്ച് ഒരു പിടുത്തം മാത്രം കഴിച്ച് ശീലിക്കുക. അതും അമിതമായാൽ അതും എക്സ്ട്രാ ഫാറ്റ് വരാനും സാധിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കൂട്ടി കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, അതോടൊപ്പം ഫൈബർ അടങ്ങിയ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ ശീലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്മാൾ ഫ്രീക്വൻറ്റ് മീൽ എന്നാണ്. ഒരു 3 പ്രധാന ആഹാരങ്ങളും അതിനിടയ്ക്കിൽ 2 സ്നാക്സും. അപ്പോൾ 3 നേരം വളരെ വിശന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് 5 തവണകളായി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. അതോടൊപ്പം ഈ സമയത്ത് ഓരോ പ്രധാന ആഹാരത്തിന് മുമ്പായി 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ആ വിശപ്പ് കുറയ്ക്കാനും അത് ഇൻടേക്ക് കുറയാനും അതോടൊപ്പം നമ്മുടെ ഭാരം നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിന്നർ എപ്പോഴും നേരത്തെ കഴിക്കുക എന്നതാണ്.
ഒരു 7-7.5 നമ്മുടെ ഡിന്നർ ശീലമാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അമിത ഭക്ഷണം രാത്രിയിലാണ്, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് രാത്രിയിൽ അമിത ഭക്ഷണം ശീലമായി വരുന്നൊരു കാലഘട്ടമാണ്. അത് എപ്പോഴും നമുക്ക് വിപരീത ഫലമാണ് വരുന്നത്. ഈ ഇത്രയും എനർജി നമ്മൾ ടേക്ക് ചെയ്ത് അങ്ങനെ കിടക്കുന്ന ഒരു പ്രവണത എപ്പോഴും നമ്മുടെ ബെല്ലി കൂട്ടാനും നമ്മുടെ കുടവയറുണ്ടാക്കാനും സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴി നമുക്ക് നമ്മുടെ ഉയർന്ന ഭാരം നിയന്ത്രിക്കാൻ കഴിയുകയും ഉള്ള ആളുകൾക്ക് അവരുടെ വെയിറ്റ് കൂടാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ പി ആലിക്കുട്ടീസ് കോട്ടക്കൽ ആയുർവേദ ആൻഡ് മോഡേൺ ഹോസ്പിറ്റൽ ഇത്തരം അമിത വണ്ണമുള്ള ആളുകൾക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ നടത്തി വരുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് നമ്മുടെ സ്നേഹപാനം വഴി അത് ശരീരത്തിൻ്റെ കൊഴുപ്പ് ഒഴിവാക്കുവാനും അതോടൊപ്പം അവരുടെ ഷേപ്പും ആ സൗന്ദര്യവും നിലനിർത്താനുമുള്ള വിവിധ തരം പാക്കേജുകൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആയുർവേദ പഞ്ചകർമ്മ വിധി പ്രകാരം നിങ്ങളുടെ ഭാരം ശരാശരി 6 മുതൽ 8 കിലോ വരെ വെറും 10 ദിവസം കൊണ്ട് കുറയ്ക്കാം.